നമസ്കാരം ജീവിതയാത്രയിലെ പാതി വഴിയിൽ ജീവിത പങ്കാളിയെ നഷ്ടപ്പെടുന്ന വിധവകളായ സ്ത്രീകൾ അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും അണഞ്ഞു പോകുന്നു എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുന്നു അവരുടെ ജീവിതത്തിൽ അവർ കടന്നു പോകുന്ന വഴികൾ അവർ അനുഭവിക്കുന്ന യാതനകൾ അത് നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് അത്തരത്തിൽ വിധവകളായ സ്ത്രീകളുടെ അതിജീവനത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ഈ അനുഭവ വേദിയിലേക്ക് ഗുഡ്നസ് ടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ാളിയെ നഷ്ടപ്പെട്ടപ്പോൾ എങ്ങനെയാണ് പ്രതിസന്ധികളെ നേരിട്ടതെന്ന് മേരിക്കുട്ടി ചേച്ചിയോട് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം ചേച്ചി ചേച്ചിയുടെ ഒരു ചെറുപ്പകാലത്തെ വിശേഷങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം എവിടെയാണ് ജനിച്ചതും വളർന്നതൊക്കെ ഞാൻ ജനിച്ചത് എന്ന സ്ഥലത്താണ് കിടങ്ങൂർ എന്ന് പറയും ദേവാലയത്തിനടുന്ന് ഞങ്ങളുടെ ദേവാലയം ഇടവക അവിടെ ഞാൻ ചെറുപ്പ വളരെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് വിറ്റ് ഇടുക്കി ജില്ലയിലേക്ക് പോന്നു ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചേയും ഞങ്ങൾക്ക് സഹോദരങ്ങളില്ല ഞങ്ങൾ എട്ട് സഹോദരിമാരാണ് അതിൽ അഞ്ചാമത്തെ ആളാണ് ഞാൻ എൻ്റെ താഴെ ആണെന്ന് ബാക്കി മൂന്ന് പേരുള്ളത് ഞങ്ങൾ അവിടെ നിന്ന് പോരുമ്പോൾ ആറുപേരെ ഉണ്ടായുള്ളു രണ്ടുപേരും കൂടി ഇടുക്കിയിൽ ജില്ലയിൽ വന്നതിന് ശേഷം ഉണ്ടായതാണ് ഓ ഓക്കെ താമസം അപ്പോൾ പഠനമൊക്കെ എവിടെയായിരുന്നു പഠനം ഇടുക്കി ജില്ലയിൽ തന്നെയായിരുന്നു സെന്റ് ജോർജ് ഹൈസ്കൂൾ പാറത്തോട് എന്ന് പറയും ഞങ്ങളുടെ ദേവാലയം പൊറോന ദേവാലയമാണ് അന്നൊക്കെ ഒത്തിരി വീടുകളുള്ള ഒരു സ്ഥലമാണ് ഒരു നാല് അഞ്ച് കിലോമീറ്ററോളം ഉണ്ട് ഞങ്ങൾക്ക് ദേവാലയത്തിലേക്ക് പോവാൻ അന്ന് ഒരു ദേവാലയം മാത്രമേ ഈ പഠനകാലത്താണെങ്കിലും അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് എല്ലാം നമുക്ക് എന്താ പറയാ ഏറ്റവും വലിയ നമ്മുടെ പഠന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബം തന്നെയാണ് അല്ലെ ഈ എട്ട് സഹോദരിമാരും അതിന്റെ ഇടയിലുള്ള ഒരു ജീവിതം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു പഠന കളരിയാണ് അല്ലെ തീർച്ചയായിട്ടും ഈ സ്കൂള് പഠനത്തിന് ശേഷം എന്തായിരുന്നു പിന്നീടുള്ള വിദ്യാഭ്യാസം സ്കൂൾ പഠനം ഞാൻ എസ് എസ് എൽ സി വരെയാണ് പഠിച്ചിട്ടുള്ളു അതിനുശേഷം ഞാൻ നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് ഞങ്ങൾ അന്ന് പഠിക്കണ സമയത്ത് എസ് എസ് എൽ സി മതിയായിരുന്നു ഞാൻ ഞാനതിന് നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് പോകാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മൂത്ത ചച്ചിമാർക്കൊന്നും ജോലി ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിലെ വിവാഹം കഴിക്കണം എന്നുള്ളതായിരുന്നു അപ്പച്ചന്റെ ഒരു ആഗ്രഹം അപ്പൊ അങ്ങനെ അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞതുകൊണ്ട് എനിക്കപ്പോൾ ജോലി സമ്പാദിക്കണം എന്നൊരു ഉണ്ടായിരുന്നു വീട്ടിൽ എപ്പോഴും പറയും ആണുങ്ങളില്ലാത്തത് കൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും അപ്പൊ എന്നെയാണ് ഷോപ്പിങ്ങിന് അവിടെയൊക്കെ കൊണ്ടുപോകുന്നത് എൻ്റെ മൂത്ത ഒരാൾ മരിച്ചു ഞങ്ങൾ പത്ത് പേരുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇത്ര എന്റെ താഴെ ഒരാൾ മരിച്ചു അപ്പൊ ബീച്ചിലുള്ള ഒരു ഇടപ്രായത്തിലുള്ളത് ഞാനായിരുന്നു അപ്പൊ അപ്പച്ചന്റെ കൂടെ ഷോപ്പിങ്ങിനൊക്കെ പോണതൊക്കെ ഞാനായിരുന്നു അപ്പ അതുകൊണ്ട് എനിക്കൊരു ഞാൻ ആണായാൽ എന്താ കുഴപ്പമെന്നുള്ളൊരു ഇതിൽ ഞാൻ പറഞ്ഞ് ഞാൻ അപ്പച്ചനെ സംരക്ഷിക്കും എനിക്ക് ജോലി വേണം അങ്ങനെ ഒരു ചിന്തയായി അപ്പം അങ്ങനെ നഴ്സിംഗ് പ്രൊഫഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ കോതമംഗലത്ത് ഒരു റിക്രൂട്ട്മെന്റ് ഉണ്ടായിരുന്നു അവിടെ പോയി ഞാൻ പഠിച്ചത് ലഖ്നൌവിലാണ് ഇവിടെ ലക്നൗവിലാണ് പഠിച്ചത് ശരിക്കും ഇഷ്ടം തോന്നിയെടുത്തതാണോ ഈ നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ ആ നഴ്സിംഗ് എനിക്ക് ഇഷ്ടമായിരുന്നു കാരണം നഴ്സ് എന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുമെങ്കിലും ശരിക്കും നഴ്സ്മാരൊരു മാലാഘമാരാണെന്നുള്ളത് ഇപ്പൊ പല ഈ കഴിഞ്ഞ പല കാലഘട്ടങ്ങളിലും പല അസുഖങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നു പോയപ്പോഴാണ് ശരിക്കും എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയത് എങ്ങനെയാണ് നഴ്സിംഗ് പ്രൊഫഷനെ നോക്കി കാണുന്നത് നഴ്സിംഗ് പ്രൊഫഷൻ എൻ്റെ ജീവൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ അപ്പച്ചനമ്മച്ചേനെ ശുശ്രൂഷിക്കുന്നത് പോലെ തന്നെയാണല്ലോ അവരെയും ശുശ്രൂഷിക്കുന്നത് ഞാൻ പഠിച്ചത് തന്നെ സിസ്റ്റേഴ്സിൻ്റെ ഹോസ്പിറ്റലിലാണ് അപ്പോൾ അത് കാരണം നമുക്ക് എല്ലാ കെയറുകളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചെയ്യാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ സ്വന്തവും ആളുകൾ വരുന്നത് പോലെയാണ് അവരെ ശുശ്രൂഷിക്കണത് ഞങ്ങൾക്കന്ന് നേഴ്സിങ് പലതരത്തിലുള്ളതുണ്ട് ഞാൻ മിഡ് വൈഫറി കോഴ്സാണ് പഠിച്ചത് ഓക്കെ അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ അവിടെ നിന്ന് ഗവൺമെൻറ് സർവീസിലേക്ക് പോകുന്നു പി എസ് സി എഴുതി കേരളത്തിൽ തന്നെ ഓക്കെ ഇവിടെ വന്ന് കേരള രജിസ്ട്രേഷൻ എടുത്ത് പി എസ് സി എഴുതി പോകുന്നു അപ്പം ഞങ്ങൾക്ക് പിന്നെ ഫീൽഡിന്റെ വർക്കുകളായിരുന്നു കുട്ടികളുടെയും മണിശേഷം അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അപ്പോൾ പഠനശേഷം ഉടനെ വിവാഹത്തിലേക്ക് കടന്നോ ഇല്ല എന്തൊക്കെ വിവാഹം കഴിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നില്ല അപ്പച്ചനെയൊക്കെ നോക്കി വീട്ടിലെല്ലാവരേയും ഒക്കെ സംരക്ഷിച്ച് നിൽക്കുക ആണുങ്ങളില്ലല്ലോ ജോലിയുള്ളത് ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ താഴെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ബാക്കി മൂന്ന് പേരുള്ളത് അപ്പൊ അങ്ങനെ അപ്പൊ ആരും സമ്മതിക്കൂല കല്യാണം കഴിക്കണം താഴെ ഉള്ളവര് പറയും നീ അങ്ങനെ നിന്നാൽ ഞങ്ങളുടെ ഭാവി എന്താവും അങ്ങനെ പറയുമ്പോ ഞാൻ പിന്നെ പി എസ് സി ആവട്ടെ എന്നായി അങ്ങനെ പി എസ് സി ആയിക്കഴിഞ്ഞപ്പിന്നെ വേറെ ഒന്നും പറയാൻ ഉണ്ടായില്ല കാരണം പിന്നെ അങ്ങ് സമ്മതിക്കേണ്ടി വന്നു അങ്ങനെ സമ്മതിക്കേണ്ടി വന്നു ഓക്കെ വിവാഹ ജീവിതത്തിലേക്ക് കടന്നപ്പോ എന്തായിരുന്നു മനസ്സിൽ ഒരു ഒരു ചിന്തകളും വിവാഹ ജീവിതം ഇപ്പൊ ഇഷ്ടമല്ലായിരുന്നു എന്ന് പറഞ്ഞു അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റുമോ അങ്ങനെ അങ്ങനെ കൊറേ ആകുലതകളൊക്കെ ഉണ്ടായിരുന്നു ആകുലതകളുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്ന് പറഞ്ഞ അഞ്ചാമത്തെ ആണെങ്കിലും ആണ് പോലെ വളർന്നത് കൊണ്ട് നല്ല ആയിരുന്നു എനിക്ക് വീട്ടിലീട്ടില് പിന്നെ ഞാൻ വെക്കേഷൻ മാത്രമേ വരണുള്ളൂ ചേച്ചിമാരുടെ ഒക്കെ വീട്ടിലൂടെ പോകും ആ വെക്കേഷൻ തീരുമ്പോ പോകും എനിക്ക് അങ്ങനെ പാചക കലകളിലൊന്നും അറിയില്ല കല്യാണം കഴിഞ്ഞു വന്ന് വീട്ടിലെ അമ്മ ഉണ്ടായിരുന്നില്ല അപ്പത് ആ പെണ്ണ് കാണാൻ വന്നപ്പോൾ തന്നെ എൻ്റെ മൂത്ത ജ്യേഷ്ഠം പറഞ്ഞു ചേച്ചിയുടെ ഹസ്ബൻഡ് ഞങ്ങൾ അപ്പച്ച സ്ഥാനത്താണ് കാണുന്നത് എനിക്ക് ഞാൻ അഞ്ച് വയസ്സുള്ളപ്പോൾ കല്യാണം കഴിഞ്ഞതാണ് അപ്പൊ അപ്പച്ച ബഹുമാനാണ് മൂത്ത ചേട്ടനോടൊക്കെ അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇവള് ഇങ്ങനെ പ്രായം ആയെങ്കിലും കുട്ടിക്കളി മാറിയിട്ടില്ല അമ്മയില്ലാത്തൊരു വീട്ടിൽ ചെന്നിട്ട് എന്താ ചെയ്യുക അങ്ങനെയുള്ളൊരിത് പിന്നെ കുക്കിംഗ് ഒന്നും അറിയില്ല ഹോസ്റ്റലിൽ ഒക്കെ ആയിരുന്നു പഠിക്കേണ്ട അങ്ങനൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല അപ്പോ ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ പിന്നെ അപ്പൻ നല്ല സപ്പോർട്ടായിരുന്നു ഹസ്ബൻഡിന്റെ അപ്പൻ നല്ല അമ്മ ചെറുതിലേ എന്റെ ഹസ്ബൻഡ് ചെറുതായിരിക്കും മരിച്ചു പോയായിരുന്നു അപ്പൊ അപ്പനും ഇവരൊക്കെ തന്നെയാണ് കുക്ക് ചെയ്യണത് അവരുടെ വീട്ടിൽ അഞ്ച് മക്കളാണ് ഞങ്ങളാണ് ഇളയത് ഓക്കേ ു ചേച്ചിയുടെ മാതാപിതാക്കള് അവരുടെ വിശേഷങ്ങളൊന്നു പറഞ്ഞേ എൻ്റെ അപ്പച്ചനും അമ്മച്ചും പാലായില്ല ആ രണ്ടാളുടെയും വീട് ഒരു തോടിന്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള ഗ്യാപ്പും ഉള്ളായിരുന്നു എന്നാണ് നമുക്ക് ചെറുപ്പത്തിൽ ആയതുകൊണ്ട് നല്ല ഓർമ്മയില്ല എങ്കിലും അവിടെ ഇപ്പൊ പോയിട്ടുണ്ട് അപ്പൊ പറയാതെ അപ്പച്ചൻ്റെ വീടായിരുന്നോ ഇത് അമ്മച്ചിയുടെ വീടാണെന്നോ പറഞ്ഞേ അപ്പൊ അങ്ങനെ അവര് എൻ്റെ അമ്മച്ചീടെ ആങ്ങളെ ആയിട്ടാണ് കല്യാണം ആലോചിച്ച് കല്യാണം കഴിച്ചത് അവരുടെ പേര്

മുടിക്കരായി ഇടവക അവിടെ അഞ്ച് മക്കളുണ്ട് അവർ മൂന്നാണും രണ്ട് പെണ്ണുമാണ് മൂത്തത് രണ്ടുപേരും ചേച്ചിമാരാണ് അപ്പം മൂത്ത ചേച്ചി പോയി ഒരു ചേച്ചി ഉണ്ട് ഹസ്ബൻഡ് ഒരു ചേട്ടൻ മരിച്ചു മരിച്ചുപോയി എറ്റ മൂത്ത ചേട്ടനുണ്ട് ചേട്ടന്റെ പേരും ചേട്ടൻ എന്താ ചെയ്തിരുന്നത് ചേട്ടന്റെ പേരും തോമസ് എന്ന് തന്നെയാണ് ചേട്ടൻ തന്നെ പെണ്ണാണെന്ന് വന്ന സമയത്ത് ഗൾഫിൽ നിന്ന് ലീവിൽ വന്ന സമയമായിരുന്നു അവർ ആദ്യം പോയിട്ട് അങ്ങനെ സാലറി ഒക്കെ കുറവെന്നൊക്കെ പറഞ്ഞ പിന്നെ വേറെ നോക്കാന്നൊക്കെ പറഞ്ഞ് വന്നാണ് പിന്നീട് തിരിച്ചു പിന്നീട് ഞാൻ എന്റെ ഒരു ഒരാഗ്രഹപ്രകാരമാണ് പോവാതിരുന്നത് ഞാൻ പറഞ്ഞു ലേറ്റ് ആണ് ഇനിയും കല്യാണം കഴിഞ്ഞിട്ട് ഒരാൾ അവിടെ ഒരാൾ ഇവിടെ ആണെങ്കിൽ അങ്ങനെ പിന്നെ തിരിച്ചു പോയില്ല പോണെന്ന് ഹസ്ബൻഡിന് രണ്ടു വർഷം കൂടി ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ അങ്ങനെ പോയില്ല ഓക്കേ അപ്പൊ മക്കള് മക്കള് ഞങ്ങൾക്ക് ഇല്ല ഓക്കെ അപ്പോൾ വിവാഹം കഴിഞ്ഞിട്ട് ഇരുപത്തെട്ട് വർഷം ഞങ്ങൾ ഒരുമിച്ചുണ്ടായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങള് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയത് ഞങ്ങളൊരു ഇങ്ങനെ ആദ്യം തന്നെ ധ്യാനം കൂടാൻ വന്നതിന് ശേഷമാണ് അപ്പൊ ഞങ്ങൾ പിന്നെ ആർട്ടിഫിഷ്യൽ മെത്തേഡിലേക്കൊന്നും പോയില്ല ദൈവം തന്നെങ്കിൽ മതി നല്ല രീതിയില് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു ചോദിക്കുന്നത് കൊണ്ട് ചേച്ചിക്ക് വിഷമാവില്ല ഞാൻ വിചാരിക്കുന്നു സാധാരണ ഈ മക്കളില്ലാത്ത ദമ്പതിമാരോട് നമ്മുടെ സമൂഹത്തിൽ ചുറ്റുമുള്ള നമ്മുടെ ബന്ധുക്കാര് നമ്മുടെ സുഹൃത്തുക്കൾ എല്ലാവരും എപ്പോഴാ വിശേഷം ആയില്ലേ എന്താ വിശേഷമാവാത്തത് അതൊരു വല്ലാത്ത ഒരു ചോദ്യങ്ങൾ തന്നെയാണ് ഒരുപാട് കാലത്തേക്ക് ആ ഒരു ചോദ്യം കേൾക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു അല്ലെ ചേച്ചി ആ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും എങ്ങനെയാ ആ ഒരു വിഷമം ഒക്കെ മറികടന്നത് അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു എൻ്റെ ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോൾ തന്നെ ലേറ്റ് മാര്യേജ് ആയിരുന്നല്ലോ അപ്പോൾ മൂത്ത പെ പെങ്ങളുടെമാരുടെ രണ്ട് കുട്ടികളും പ്രഗ്നൻ്റ് ആയിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ അവർക്ക് കുട്ടികളായപ്പോൾ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തുടങ്ങി നിങ്ങൾ ആയിട്ട് കല്യാണം കഴിച്ചതല്ലേ വിശേഷമൊന്നും ആവുന്നില്ലേ ആവുന്നില്ല എന്ന് ചോദിക്കുക ഞാൻ ഈ കുട്ടിക്കളി മാറാത്ത ഇത് പരിവായതുകൊണ്ട് എല്ലാവരും പറയും അവളിങ്ങനെ കളിച്ചു നടക്കുന്നതുകൊണ്ട് പിള്ളേർ വേണ്ടെന്ന് വെച്ചിരിക്കുന്നതാണെന്ന് പറയും അപ്പം അങ്ങനെ ഞങ്ങൾ ഒരു ആറുമാസം കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിലൊന്നും പോയാലോ എന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞാൽ അതൊന്നും വേണ്ട അതൊക്കെ തമിരാന് സമയമാകുമ്പോൾ തരും അങ്ങനെ പോയില്ല പതിനൊന്ന് മാസമൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് ടെൻഷനായി അല്ലാതെ ആണുങ്ങളോടല്ലോ അധികം ആളുകൾ ചോദിക്കുക അതെ അതാണ് സ്ത്രീകളോടാണ് ഈ മുഴുവനും അപ്പൊ ഇങ്ങനെ നടന്നാ മതിയോ വേണ്ടെന്ന് വെച്ചേക്കണതാണോ അത് ഈ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത് ചെയ്യുന്നത് കൊണ്ടാണോ അതിൻ്റെ ശാപവാണോ അതിൻ്റെ ദോഷമാണോ അങ്ങനെയൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി അത് മാനസികമായിട്ട് ഒരുപാട് തുടങ്ങിപ്പിച്ചിരുന്നു പിന്നെ മാനസികമായിട്ട് നന്നായി നന്നായി വിഷമിച്ചിരുന്നു വീട്ടിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് വർക്ക് ചെയ്യുന്ന സ്ഥലത്തായെങ്കിലും കുറെ ഓവർ എഫേർട്ടുകൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് പല സ്ത്രീകൾക്കും അല്ലെങ്കിൽ പല ദമ്പതിമാർക്കും കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട് ഇപ്പോൾ ചേച്ചി ആണെങ്കിലും മനസ്സുകൊണ്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കാതെ നമുക്കത് മറികടക്കാൻ പറ്റില്ല അപ്പോൾ മേരിക്കുട്ടി ചേച്ചിയോട് മേരിക്കുട്ടി ചേച്ചിക്ക് അങ്ങനെയുള്ളവരോട് എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ദൈവത്തിൽ ആശ്രയം കണ്ടെത്തുക ഞങ്ങൾ ഇതിന് ത്യാനം കൂടിയതിന് ശേഷമാണ് ഞങ്ങൾ മാരേജിലേക്ക് എൻ്റെ ഇതിൽ ഉടനെ തന്നെ ഞങ്ങൾ ധ്യാനം കൂടിയായിരുന്നു എൻ്റെ ഹസ്ബൻഡ് നാഗ്യം മറിമ അച്ഛനെ പോലെയാണ് ഇരിക്കണതെന്നും പറഞ്ഞു ഇവിടെ കാണാൻ വന്നതാണ് ഹസ്ബൻഡ് അപ്പോൾ പിന്നെ ഒരു ത്യാനം ബുക്ക് ചെയ്തു പോന്നു അത് ബോംബെക്ക് പോവാന്നു പറഞ്ഞിട്ടാണ് കൂടിയത് പിന്നെ ഞങ്ങൾ ദമ്പതി ത്യാനം ബുക്ക് ചെയ്തു അങ്ങനെ ഞങ്ങൾ ആത്മീയമായിട്ട് എൻ്റെ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു ഞങ്ങളെല്ലാം വെള്ളി ശനി ഞായറ് ഞങ്ങൾക്ക് നിർബന്ധമായിട്ടും പള്ളിയിൽ പോകണം ഇത്ര ദൂരമായെങ്കിലും രണ്ട് ടൈമിലേക്കുള്ള ഫുഡ് റെഡിയാക്കി കൊണ്ടാണ് പോണേ അപ്പോൾ അന്ന് ഒക്കെ ടോർച്ചും അതൊന്നും ചൂട്ടൊക്കെ കത്തിച്ച് പിടിച്ചാണ് പള്ളിയിൽ പോകുന്നത് ഒരു ഫ്രണ്ടിലപ്പച്ചൻ കത്തിച്ച് പിടിക്കും ബാക്കിയിൽ അമ്മച്ചി ഞങ്ങളെ ബാക്കി എണ്ണുന്നിട്ട് പുറയിലുണ്ടാവും അങ്ങനത്തെ ഒരു ഇതിൽ വളർന്നു വന്നതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ എനിക്ക് പ്രയറിലേക്ക് എൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല പ്രാർത്ഥനയുടെ ഫലം പ്രാർത്ഥനയുടെ ഫലം ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ ആ പ്രാ പ്രേയറിലായിരുന്നതുകൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി ദൈവത്തിൽ ആശ്രയിക്കും അപ്പം ഞാൻ കാശ്മിന് നല്ല വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ എന്നോട് പറയും സങ്കടം പറയും അപ്പം അവരോട് ചോദിക്കൂലോ നിന്നെയല്ലേ എല്ലാവരും പറയണേ അത് കേൾക്കുമ്പോ വിഷമാകും പറയും അപ്പൊ ഞാൻ പറയാം അത് സാറില്ല ആർക്കാ കൊഴപ്പും ആർക്കാ കൊഴപ്പം ഞങ്ങൾ പറയും രണ്ടാർക്കും കുഴപ്പമാണ് ഒരാൾക്ക് കുട്ടികളില്ലെങ്കിൽ അത് രണ്ടാളും ചെയ്യണ കാര്യമാണല്ലോ അങ്ങനെ ഞാൻ ഈസി ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യുമായിരുന്നു എനിക്ക് പ്രാർത്ഥിക്കുന്നതുകൊണ്ടായിരിക്കും അതിനുള്ള ഒരു കൃപ ദൈവം തന്ന് ആദ്യമൊക്കെ നല്ല വിഷമം ഉണ്ടായിരുന്നു ചേട്ടന് എന്താ സംഭവിച്ചത് ചേട്ടൻ എന്നെ പെട്ടെന്ന് തന്നെ കുടിക്കോ വലിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യണ ആളല്ല മത്സ്യമാംസാദികളൊന്നും കഴിക്കില്ല വെജിറ്റേറിയനാണ് അപ്പോൾ ആള് നല്ല ബ്ലാക്കി ആയിട്ടുള്ള ആളാണ് അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ ഇത്ര ബ്ലാക്കി കൂടിയോ എന്നുള്ള ഒരു ഇത് എനിക്ക് തോന്നി അപ്പം ഞാൻ പറഞ്ഞിട്ട് കറുപ്പ് കൂടിയെന്നപോലെ ഇപ്പോൾ രസം കലർത്തി പുള്ളിക്കാരൻ പറഞ്ഞാൽ ആ പത്ത് മുപ്പതുകൊല്ലാകുമ്പോൾ അങ്ങനെ ബ്ലാക്ക് ഒക്കെ കൂടും എന്നുള്ള ഇതിൽ പറഞ്ഞെങ്കിൽ പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കാലയിൽ ഒരു നീര് കണ്ടു അപ്പോൾ പള്ളി പോയിട്ട് വന്നപ്പോൾ പറഞ്ഞു കാലയിൽ ഇതിരി നീരുണ്ടല്ലോ എന്ന് പറഞ്ഞു എന്നെ കാണിച്ചു തന്നു അപ്പം ഞാൻ തന്നെ പ്രൈവറ്റ് ആയിട്ട് പോയിട്ട് ഒന്ന് സ്കാൻ ചെയ്തു അപ്പം എനിക്ക് ഈ വെജിറ്റേറിയൻ കഴിക്ക എപ്പോഴും ഈ വെജിറ്റേറിയൻ ഫുഡ് ഫുഡെല്ലാം കുറേ സാലഡുകളാണ് അധികം കഴിക്കുക അപ്പോൾ അതിപ്പോൾ ഇപ്പോഴൊക്കെ എല്ലാം പോയ്സൺ ആണല്ലോ അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കിഡ്നിക്ക് നല്ല കംപ്ലയിൻ്റ് ഉണ്ടാവുമോ എന്നൊരു ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുമായിരുന്നു കിഡ്നി അടിച്ചു പോകും അടിച്ചു പോകട്ടോ എന്ന് അപ്പോൾ അങ്ങനെ അതായിരിക്കും എന്താണെന്ന് നോക്കിയിട്ട് ഹോസ്പിറ്റലിൽ പോകുക എന്നുള്ള ഇതിൽ ഞങ്ങൾ പ്രൈവറ്റ് ആയിട്ടൊന്ന് സ്കാൻ ചെയ്ത അപ്പോഴാണ് ലിവർ ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻ്റ് ഒട്ടി എന്ന് പറയുക പറയാണ് അപ്പോൾ ഇനി അതിനവർ വേറെ സോഴ്സൊന്നും ഇല്ല റീപ്ലാന്റേഷന് ടു പെർസെൻ്റ് ആണ് പറഞ്ഞിട്ടുള്ളൂ പിന്നെ മൂത്ത ജ്യേഷ്ഠൻ്റെ മോൻ ഡോക്ടറാണ് മോൻ മരുമോളും ഡോക്ടറാണ് അപ്പോൾ അവരോടൊക്കെ കൺസൾട്ട് ചെയ്തപ്പോൾ എന്ന് പറഞ്ഞു വീണ്ടും ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ച് എല്ലാ ധ്യാനകേന്ദ്രങ്ങളിലൊക്കെ പോയി അപ്പോൾ എല്ലാവരും പറഞ്ഞു ദൈവം തരുന്ന ആയുസ് നിങ്ങളിങ്ങനെ ഇരുന്നാൽ മതി അങ്ങനെ പ്രാർത്ഥ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥനയിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത്

നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മുടെ പകുതിയാണ് നമ്മുടെ ജീവിത പങ്കാളി അല്ലെ ജീവിത പങ്കാളിയെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് സാധാരണ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആശ്രയത്തിന് നമ്മുടെ മക്കളെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ചിന്തയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടേക്കുള്ള ജീവിതത്തിൽ പ്രതീക്ഷയായിട്ട് മക്കളുണ്ട് അവരെ കാണുമ്പോൾ നമുക്കൊരാശ്വാസം അങ്ങനെ ഒരു സ്ഥിതിയും കൂടെ ഉണ്ട് പക്ഷെ ചേച്ചിക്ക് ഇപ്പം ജീവിത പങ്കാളിയും നഷ്ടപ്പെട്ടു മുമ്പോട്ടേക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലാത്തൊരവസ്ഥയിൽ ഇത് മറികടക്കാൻ ഇപ്പൊ സാധാരണ ഒരു സ്ത്രീക്ക് കഴിയുന്നതിലും അപ്പുറമുള്ള ഒരു മനസ്സിന്റെ ഒരു ശക്തിയും ബലവും ഒക്കെ വേണം എങ്ങനെ ചേച്ചി അതിനെ മറികടന്നത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ മരണശേഷം നാല്പത് ദിവസം എൻ്റെ ഒരു ചേച്ചിയും ഫാമിലി എൻ്റെ കൂടെയാണ് താമസിച്ചത് എനിക്കൊട്ടും അങ്ങോട്ട് തപൃത് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല ഞങ്ങൾ ഒരുമിച്ച് എണീക്കും ഒരുമിച്ച് ജോലി ചെയ്യും അങ്ങനെയായിരുന്നു അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് ആയ ഒരു ആറ് വട്ടം എൻ്റെ ഹസ്ബൻഡ് പോയി വരും അപ്പോൾ നെയബേഴ്സ് പറയും ചേച്ചി വന്നിട്ടില്ല അതാണ് തോമസ് ചേട്ടൻ ഇങ്ങനെ പോണേ അത്ര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു ഞങ്ങൾ അപ്പോൾ എനിക്ക് എനിക്കതങ്ങോട് ഒട്ടും താങ്ങാൻ പറ്റുണ്ടായില്ല ഞാൻ അട്ടപ്പാടി ഒക്കെ ഇങ്ങനെ ത്യാനം കൂടാൻ പോയി എവിടെ പോയി വന്നാലും ഞാൻ അങ്ങനെ തന്നെ എനിക്കപ്പം ഞാൻ ഒത്തിരി ഒച്ചത്തിൽ പാട്ടക പാടി നടക്കണ പ്രകൃതമായിരുന്നു അതൊക്കെ എൻ്റെ പെട്ടെന്ന് അങ്ങോട്ട് സ്റ്റോപ്പായിപ്പോയി ആരോടും എനിക്കങ് മിണ്ടണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ വിഷമത്തിൽ നല്ല വിഷമത്തിലായിരുന്നു അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായില്ല നാൽപ്പത് ദിവസം അവർ താമസിച്ചു കഴിഞ്ഞപ്പം അവർക്ക് അവരുടെ വീട്ടിൽ പോകണം പോകണം അപ്പം എൻ്റെ അനീതയുടെ മോള് എറണാകുളത്ത് പഠിക്കുന്നുണ്ടായി അപ്പോൾ എല്ലാവരും കൂടെ അവളെ അങ്ങനെ സജസ്റ്റ് ചെയ്തു എൻ്റെ അടുത്ത് നിന്ന് നിർത്താമെന്ന് ഞങ്ങൾ വീണ്ടും എൻ്റെ എൻ്റെ മുഖത്തെ അഷ്ടം പറഞ്ഞു ജീവാലയ പ്രോഗ്രാം ഉണ്ട് ഞാനിങ്ങനെ ടി വിയിൽ കണ്ടിരുന്നു നീ അവിടെ നിന്ന് പോയി നോക്കുന്ന നിനക്ക് എന്തെങ്കിലും ഒരു റിലീഫ് കിട്ടുമോയെന്നറിയാമെന്ന് പറഞ്ഞ് ഞാൻ െബ്രുവരിയിൽ ധ്യാനം കൂടി അപ്പോൾ ഒരു വർഷമായിരുന്നില്ല ഒരു ഇതിലേക്ക് വന്നേ പിന്നെ ഞാൻ അവിടെ മെയ്യിൽ തുടങ്ങി അവിടുത്തെ ശുശ്രൂഷകൾക്ക് പോകുന്നുണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങളിൽ റിട്രീറ്റിന്റെ കോർഡിനേറ്റർ ആയിട്ട് ആദ്യം ഒരു വർഷം വർക്ക് ചെയ്തു പിന്നെ ഒന്ന് ഇന്റർസെക്ഷന്റെ കോർഡിനേറ്ററായി അപ്പൊ ഞാൻ കെ ഒരു മൂന്ന് മാസം പോയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പോയി പിന്നെ ഇപ്പോഴും ഞാൻ അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഇന്റർ സെഷൻ്റെ കോർഡിനേറ്റർ തന്നെയാണ് അപ്പോൾ അതെനിക്ക് ഒരു വലിയ ആശ്വാസമാണ് കുഞ്ഞു ഈ കുട്ടികളെയും കൂടിയിട്ടുള്ള ത്യാനമുണ്ട് ഞങ്ങൾക്ക് വർഷത്തിൽ രണ്ടു പ്രാവശ്യം അപ്പോൾ ആ മക്കൾ വരുമ്പോൾ അവരൊക്കെ നമ്മുടെ മക്കൾ തന്നെയാണല്ലോ അതെ പിന്നെ എൻ്റെ ജ്യേഷ്ഠത്തേയും അനിയത്തിയുടേയും ഒക്കെ മക്കൾ എല്ലാ വെക്കേഷനുകളും എൻ്റെ അടുത്ത് വന്ന് നിൽക്കും ഈ കോവിഡ് കാലഘട്ടത്തിൽ എനിക്ക് ഇഷ്ടം പോലെ മക്കളുണ്ടായിരുന്നു നാലഞ്ച് മക്കളുണ്ടായി അപ്പോൾ ബൈബിളിൽ പറയണ്ടല്ലോ ഭർത്താവ് ഭർത്തൃമതിക്കുള്ളതിനേക്കാൾ വലിയ മക്കൾ നമുക്കുണ്ടെന്ന് അപ്പം അങ്ങനെ ഞാൻ പ്രാർത്ഥനയിൽ സന്തോഷം കണ്ടെത്തി പോവുകയാണെങ്കിൽ ചേച്ചി കെനിയൽ പോയ ഒരു കാര്യം പറഞ്ഞല്ലോ അപ്പോൾ എന്തായിരുന്നു അവിടുത്തെ പ്രവർത്തനങ്ങൾ അവിടെ ഞങ്ങൾ ഇൻ്റർസെക്ഷൻ മിനിസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ പോയതാണ് പി ആത്ത് കൂടെയാണ് പോയത് ഞങ്ങൾക്ക് രാവിലെ എട്ടര തുടങ്ങി നാലര വരെ ദിവ്യകാരണത്തിനിടുന്ന ആരാധനയായിരുന്നു അപ്പം അവിടുത്തെ മധ്യസ്ഥ ഒക്കെ അവർ എഴുതി തരും ഞങ്ങൾ അത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പം അത് വലിയൊരു അനുഭവമായിരുന്നു ദിവ്യകാരണത്തിന് മുമ്പിൽ ഒരു ദിവസം മുഴുവൻ ഇരിക്കുകയെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ പ്രയറിലായിരുന്നതുകൊണ്ട് ഒട്ടും മടുപ്പുണ്ടായിരുന്നില്ല അങ്ങനെ അത് നമ്മളെ കുറച്ചും കൂടെ ഒരു പ്രാർത്ഥനയിലേക്ക് വളരാനും ധ്യാനത്തിലേക്ക് ധ്യാനിക്കാനൊക്കെ ഉള്ളൊരു കൃപ അതോടുകൂടി കിട്ടി ആ ഹാ ഹാ ഓക്കേ ഇപ്പോൾ ചേച്ചി റിട്ടയറായി അല്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് ഒരുപാട് ഒഴിവ് സമയങ്ങളുണ്ട് മറ്റു കുറച്ച് വിധവകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എന്താണ് ഒഴിവ് സമയത്ത് കൂടുതൽ ചെയ്യാറ് ഒഴിവു സമയത്ത് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് കുറേ സമയം കിട്ടാറില്ല വിധവകൾ തന്നെ വിളിക്കും നമുക്ക് കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് അവർക്ക് കൗൺസിലിങ്ങൊക്കെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോകണമെങ്കിൽ കുറെ ഒക്കെ കൊടുക്കണം അപ്പം അവർക്ക് അങ്ങനെ ഫോൺ വിളി വിളിച്ച് നമ്മൾ അവർ നമ്മളെ വിളിക്കും നമ്മൾ അവരെ വിളിക്കുന്നവരുണ്ട് ധ്യാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ കണ്ടെത്തും പിന്നെ ധ്യാന മാസത്തിൽ ഒരു ദിവസം അവിടെ ധ്യാനമുണ്ട് അപ്പോൾ അതില് നമ്മൾ പോവും ധ്യാനം കൗൺസിലിങ്ങിന് ഉണ്ടാവും പ്രേറനുണ്ടാവും പിന്നെ മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് ഞങ്ങൾക്ക് അവിടെ അപ്പൊ രണ്ടു മണി തുടങ്ങി മൂന്നു മണിവരെ സൂമിലൂടെ പ്രേർ ഉണ്ട് പിന്നെ ഞാൻ ജപമാല സഖ്യത്തിന്റെ പ്രേയറിൽ മൂന്നോട്ട് നാല് വരെ കയറും അപ്പോ ഒരു ദിവസം സമയം വളരെ കുറവാണ് വളരെ കുറവാണ് ഓക്കെ അപ്പൊ എന്തായാലും മെരീടി ചോദിച്ചു ഇനിയും ഇതുപോലെ ഒരുപാട് പേർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന വഹിക്കാനും വിധവകൾക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഒക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി താങ്ക് യു ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയിലും മനോധൈര്യം കൈവിടാതെ തന്റെ ജീവിതത്തിൽ മുന്നേറിയ മേരിക്കുട്ടി ചേച്ചി പോലെയുള്ള ഒട്ടനവധി വിധവകൾ നമുക്ക് ചുറ്റുമുണ്ട് അവരുടെ എല്ലാം വിശേഷങ്ങളും അനുഭവങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട് മറ്റൊരു മറ്റൊരധ്യയുടെ വിശേഷവുമായി അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം